എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് RPFൻ്റെ കട്ട് ഓഫിനെ പറ്റിയാണ്. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ച കാര്യമാണ്, RPFൻ്റെ കട്ട് ഓഫ് എത്രയാണ്, എത്ര മാർക്ക് മേടിച്ചവർക്കാണ് ജോബ് ലഭിച്ചതെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ RPFൻ്റെ ഡീറ്റെയിൽ ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. ഇന്ന് ചെയ്യാൻ പോണത് നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സ്പെഷ്യൽ കണ്ടൻറ്റായ ഈ ഒരു കട്ട് ഓഫിനെ പറ്റി അറിയാനാണ്. ഓക്കെ, അപ്പോൾ കട്ട് ഓഫ് അറിയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആദ്യം ഒരു കാര്യം അറിയുക, RPFൻ്റെ ഓരോ സോണൽ റെയിൽവേയും ഓരോ ഗ്രൂപ്പാണ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കിവിടെ ഈ ഒരു കോളം കാണാം, അതിൽ SR, SWR, SCR, അതായത് സതേൺ റെയിൽവേ, സതേൺ വെസ്റ്റ് റെയിൽവേ, സതേൺ സെൻട്രൽ റെയിൽവേ എല്ലാം ഗ്രൂപ്പ് എ. ഇനി സെൻട്രൽ റെയിൽവേ, വെസ്റ്റേൺ റെയിൽവേ, വെസ്റ്റേൺ സെൻട്രൽ റെയിൽവേ, സൗത്ത് ഈസ്റ്റേൺ സെൻട്രൽ റെയിൽവേ ഒക്കെ ഗ്രൂപ്പ് ബി ആണ്. കണ്ടോ, ഇവിടെ ഓരോ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, അതുപോലെ ഏറ്റവും അവസാനം RPSF എന്നൊക്കെ പറയുന്നത് ഗ്രൂപ്പ് എഫ് ആണ്. ഓക്കെ, RPSF-ലൊക്കെ ഗേൾസിനൊന്നും വേക്കൻസി ഇല്ല, റെയിൽവേ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ്, അതിന് മെയിൽസിന് മാത്രമേ ഉള്ളൂ ആ വേക്കൻസിയൊക്കെ. ഇനി ഈയൊക്കെ നോർത്ത് ഫ്രണ്ട് റെയിൽവേ, അതൊക്കെ ഗ്രൂപ്പ് ഇ ആണ്. ഗ്രൂപ്പ് ഡി പറയുമ്പോൾ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ, നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ, നോർത്ത് വെസ്റ്റേൺ റെയിൽവേ, നോർത്ത് സെൻട്രൽ റെയിൽവേ, അതെല്ലാം ഗ്രൂപ്പ് ഡി ആണ്. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഡി, ബി, ഈ എഫ്, എഫ് വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ഗ്രൂപ്പിനും ഓരോ കട്ട് ഓഫ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പായിരിക്കും അപ്ലൈ ചെയ്യാൻ കഴിയുക. ഇപ്പോൾ കേരളത്തിലുള്ളവരാണെങ്കിൽ ഏറ്റവും നല്ലത് ഗ്രൂപ്പ് എ അപ്ലൈ ചെയ്യുന്നതായിരിക്കും, അതായത് സതേൺ റെയിൽവേ. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിലൊക്കെ പോസ്റ്റിംഗ് കിട്ടാനും ചാൻസ് ഉള്ളതാണ്, സതേൺ റെയിൽവേ ഗ്രൂപ്പ് എ ആണ്. ഇനി നിങ്ങൾക്ക് നോർത്തിലോട്ടൊക്കെ പോയി ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാത് ഗ്രൂപ്പ് വയ്ക്കാം. അപ്പോൾ ഓരോ ഗ്രൂപ്പിനും ഓരോ കട്ട് ഓഫ്, ചില ഗ്രൂപ്പിന് കട്ട് ഓഫ് കൂടുതൽ, ചിലതിന് കട്ട് ഓഫ് കുറവ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രൂപ്പ് എന്തായാലും മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് ഇനി കട്ട് ഓഫ് പറയാൻ പോകുന്നത്. ഓക്കെ, ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി, ഗ്രൂപ്പ് എഫ് എന്നിങ്ങനെ കട്ട് ഓഫ് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനകത്ത് തന്നെ ഗ്രൂപ്പ് എയിൽ മെയിൽസ് വേറെ, ഫീമെയിൽസ് വേറെ, അതിൽ തന്നെ മെയിൽസിൻ്റെ കാറ്റഗറി വേറെ, ഫീമെയിൽസിൻ്റെ കാറ്റഗറി വേറെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ സ്ക്രീനിൽ ഞാൻ കാണിക്കുകയാണ് നിങ്ങൾക്കിതിൽ മനസ്സിലാവും എത്ര മാർക്ക് മേടിച്ച് നിങ്ങൾക്ക് ജോലി കിട്ടും. ഞാനിപ്പോൾ ഗ്രൂപ്പ് എ മാത്രം പറയുകയാണ്. ഗ്രൂപ്പ് എ എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിൽ ഉൾപ്പെടെ ജോലി കിട്ടുന്നതാണ്, അതുകൊണ്ട് ഗ്രൂപ്പ് എ പറയുകയാണ്. ഗ്രൂപ്പ് എയ്ക്ക് ജനറൽ ഗേൾസിന് 57.21 ആയിരുന്നു കട്ട് ഓഫ്, ST-യിലോട്ട് വരുമ്പം 50.76, SC 50.76 സെയിം തന്നെയാണ്, OBC 55.66. ഓക്കെ, ഇത്തവണ വരുമ്പോൾ EWS കൂടി വരും. അന്ന് EWS ഇല്ലായിരുന്നു, ഇത്തവണ തൊട്ടാണ്, 2019-20 ആ സമയത്താണ് EWS കൊണ്ടുവന്നത്. അപ്പോൾ EWS ഇത്തവണ വരും, അന്ന് EWS ഇല്ലാത്തതുകൊണ്ടാണ് ഇതിൽ ഇൻക്ലൂഡ് അല്ലാത്തത്. ഓക്കെ, അപ്പോൾ മിനിമം 170 57.21 മേടിച്ച ഗേൾസിന് വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല അവസരമാണ്, ഗേൾസ് ഒന്ന് ശ്രമിച്ചാൽ ഉറപ്പായിട്ടും ജോലി മേടിക്കാൻ പറ്റും നല്ല രീതിക്ക് പഠിച്ചാൽ. മെയിൽസിൽ കട്ട് ഓഫ് പൊതുവേ കൂടുതലാണ്, 120-83.82 കട്ട് ഓഫ്, ST-78.32, SC-77.9, OBC-യുടെ അവൈലബിൾ അല്ല. ഓക്കെ, ഓപ്പൺ മെറിറ്റിൽ നിന്നായിരിക്കും എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട്. ഇപ്പം ഗ്രൂപ്പ് ബി ആയാലും ജനറൽ കട്ട് ഓഫ് ഒരു 89, അതായത് 87, മേ ബി ഗ്രൂപ്പ് ഇയിൽ 50 വരെ കട്ട് ഓഫ് വന്നിട്ടുള്ളൂ, 50. അത് പല ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും. ഗ്രൂപ്പ് എഫ് 93, അതായത് ഒരു 80-100 90 അല്ലെങ്കിൽ 95 മേടിച്ച് കഴിഞ്ഞാൽ മാത്രമേ ജനറൽക്കാർക്ക് ഈ ഒരു ജോബ് ഉറപ്പാക്കാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം കട്ട് ഓഫ്, ബോയ്സിനൊക്കെ 80 റേഞ്ചാണ് വന്നിരിക്കുന്നത് കട്ട് ഓഫൊക്കെ. ഗേൾസിന് പക്ഷേ ശ്രമിച്ച് കഴിഞ്ഞാൽ ഒരു 60 താഴെ മേടിച്ച് കഴിഞ്ഞാൽ പോലും ജോലി കിട്ടാൻ പറ്റും, കാരണം അവരുടെ കട്ട് ഓഫ് അങ്ങനെയാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും അവരുടെ കട്ട് ഓഫ് ജനറൽ കട്ട് ഓഫാണ് ഞാൻ പറയുന്നത്, മിനിമം ഒരു 60 താഴെയൊക്കെ മേടിച്ച്. ഇനി റിസർവേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു അവസരം കിട്ടും. അപ്പോൾ ഒരു 60 റേഞ്ചും അതുപോലെ തന്നെ നമ്മുടെ ബോയ്സിലോട്ട് വരുമ്പോൾ ഒരു 80-90 മിനിമം മേടിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു RPF എന്ന് പറയുന്ന സ്വപ്നം നേടിയെടുക്കാൻ പറ്റുള്ളൂ. നല്ലൊരവസരമാണ്, നല്ല ചാൻസാണ്. ഇപ്പോൾ കട്ട് ഓഫിൻ്റെ ബേസിക് പ്ലോട്ട് ഇവിടെ കാണിച്ചേക്കാം നിങ്ങൾക്ക്, ഇപ്പോൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിൽ നിന്ന്. ഇതാണ് കട്ട് ഓഫിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, നല്ലൊരവസരമാണ്. താങ്ക്സ് വാച്ചിങ് ദി വീഡിയോ, ഹാവ് എ നൈസ് ഡേ.